അപ്പം കാനഡ ജംഗ്ഷൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കാനഡയിൽ തേരാപാര എന്ന് പറയുന്ന ഒരു സൈക്കിളിലുള്ള ചെറിയ എപ്പിസോഡാണ്. ഈ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളാണ് നമ്മൾ സൈക്കിളിൽ കാണുന്നത്. അപ്പം സൈക്കിളിൽ കറങ്ങി ഇവിടുത്തെ ചുറ്റുപാടിലെ കാഴ്ചകൾ, റെസിഡൻഷ്യൽ ഏരിയ ആയ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് ഒന്ന് കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ കാണുന്ന ഈ സ്ഥലങ്ങളെല്ലാം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടൊക്കെ ഇപ്പം ഇതുണ്ടോ, അവിടെ പുല്ല് വെട്ടിയേക്കുന്ന സ്ഥലങ്ങളാണ് തോന്നുന്നു അവിടെ കാണുന്നത്. കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറേ ചോളകൃഷിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എൽമേറ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു നമ്മൾ താമസിക്കുന്ന ടൗണിൽ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മെനനൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അവരാണ്, അവർ പ്രത്യേക ഒരു കൃഷി വിഭാഗമാണ്. അവരെക്കുറിച്ച് നമ്മളൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ കുതിരവണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് 100-400 ഏക്കർ സ്ഥലം ഇങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രത്യേകം പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു പള്ളി കാണാം. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു സൈഡിലായിട്ടാണ്. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു മെയിൽ ബോക്സ് ആണ്, കമ്മ്യൂണിറ്റി മെയിൽ ബോക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓരോ വീട്ടുകാർക്കും ഓരോ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ പേര് വരുന്ന ലെറ്റർ നമുക്ക് തുറന്നെടുക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംവിധാനം. വീടുകളിൽ കൊണ്ട് തരുന്നതിന് പകരം ഇവർ ഈ ബോക്സിലാണ് നമ്മുടെ ലെറ്ററൊക്കെ ഇടുന്നത്. ഇതാണ് കമ്മ്യൂണിറ്റി മെയിൽ ബോക്സ്. ഇതുകൊണ്ട് ഇവിടെ തൊട്ട് റെസിഡൻഷ്യൽ ഏരിയയാണ് അങ്ങോട്ട്. ഇത് നമ്മൾ ഇവിടുന്ന് സൈക്കിളിൽ റെസിഡൻഷ്യൽ ഏരിയയുടെ ഭാഗത്തോടൊക്കെ പോവാം. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് റെസിഡൻഷ്യൽ ഏരിയയുടെ ഭാഗത്തോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന വീടുകളൊക്കെ ഉണ്ടോ, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ആണ് ഇവിടുത്തെ വീടുകൾ. റെസിഡൻഷ്യൽ ഏരിയയിൽ കുറേ വീടുകളുണ്ടാവും. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വീടുകളുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വീടുകളുടെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു. രണ്ട് സൈഡിലും വീടുകളാണ്. അപ്പോൾ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതിൽ ഇങ്ങനെ നമ്മൾ സൈക്കിളിൽ ഓടിപ്പോവാണ്. അപ്പോൾ നമുക്ക് സൈക്കിൾ പോകുമ്പോഴത്തേക്ക് ഒന്നി നമുക്ക് റോഡ് വഴി ഇറങ്ങി ചവിട്ടാം, അല്ലെങ്കിൽ ആൾക്കാരൊന്നും അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫുട്പാത്ത് വഴി പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഈ വലതുവശത്ത് നമുക്കിവിടെ ഒരു പിള്ളേരുടെ പാർക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു പിള്ളേരുടെ പാർക്കാണ്. ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഒരു പാർക്കുണ്ടാവും. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഇത്ര വീടുകൾക്ക് ഒരു പാർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇവിടെ വൈകുന്നേരം വന്ന് കളിക്കാം. എല്ലാ റെസിഡൻഷ്യൽ ഏരിയയിലും അവിടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ഇത്ര പാർക്കുകളുണ്ടാകും. ഇതുണ്ടോ, ഈ ഭാഗത്തെ വീടുകൾക്ക് എല്ലാം വേണ്ടിയുള്ളൊരു പാർക്കാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടുകളുടെ ഭാഗം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കാണാൻ പോകുന്നത് ഒരു ട്രെയിലാണ്. ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട് ഇങ്ങനെ കുറേ വീടുകളുടെ പുറകിലായിട്ട് ആൾക്കാർക്ക് നടക്കാനും എക്സസൈസ് ഒക്കെ ചെയ്യാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ് തന്നെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറി. ഇവിടെ കുറേ ഒരു മൺ റോഡാണ്, സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇതിൽ നടക്കാൻ പറ്റും, സൈക്കിളൊക്കെ ആയിട്ട് ഇതിൽ ഒന്ന് കറങ്ങാൻ പറ്റും. മൊത്തം പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പം ഇവിടുത്തെ സിറ്റിയാണ്, ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതും പുല്ല് വെട്ടുന്നതും എല്ലാം മനോഹരമാക്കി പരിപാലിക്കുന്നതും എല്ലാം. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിൽ കുറേ ട്രെയിലുകളുണ്ട്. കുറേ നീളത്തിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ട്രെയിലുകളാണല്ലോ. ഉണ്ടോ, ചെറിയൊരു നീർച്ചാൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. നമുക്ക് കുറേ ദൂരം നമുക്ക് നടന്ന് വലിയ വണ്ടിയും തിരക്കൊന്നും ഇല്ല, അതിലേക്ക് നടക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പട്ടിയും ഒക്കെ ആയിട്ട് ഇതിലേക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. ഇത്ര വീടുകൾക്കൊന്നുള്ളതുകൊണ്ട് വലിയ തിരക്കുമില്ല. ഹലോ, ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ, വീടിൻ്റെ പുറയിലൊക്കെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്തിട്ട് ധാരാളം പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ പുറയിൽ വീടിൻ്റെ പുറയിലായിട്ട് ബാക്ക് യാർഡിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ, ഇതാണ് ഈ ട്രെയിലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വീടിൻ്റെ പിൻഭാഗത്തുള്ള കാഴ്ചകൾ. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് സ്ഥലമുണ്ട്, ഒരു 5-6 സെൻറ് സ്ഥലം ഈ ഒരു വീടിൻ്റെ പുറയിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഈ മഞ്ഞുകാലമൊക്കെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൃഷി ചെയ്യാം. പക്ഷേ ഇവിടെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണ് മേടിച്ചിട്ട്, വളമുള്ള മണ്ണ് മേടിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് കൃഷിയൊക്കെ നടത്തുന്നത്. ഇതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഞാനിതിലെയാണ് സൈക്കിൾ ഓടിച്ചിട്ട് പോയത്. അപ്പോൾ ഈ ട്രെയിലിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളം ഒഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. മഞ്ഞുകാലമൊക്കെ മാറി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മരങ്ങളെല്ലാം ഇലയൊക്കെ വന്ന് നല്ല ഭംഗിയാകും. ഇതുകൊണ്ട് ഇത് ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ പിന്നിലുള്ള ഭാഗമാണ്, വീടിൻ്റെ ബാക്കിലുള്ള ഭാഗമാണ് ട്രെയിലിൽ നിൽക്കുന്നത്. ഇതുണ്ടോ, ഇതൊരു നീളത്തിൽ വളരെ നീളത്തിലുള്ള ട്രെയിലാണ്.
അപ്പോൾ നമ്മൾ വന്ന ട്രെയിനിലൂടെ തന്നെ തിരിച്ച് നമ്മൾ ഇനി ഇവിടെ ഒരു പബ്ലിക് സ്കൂളുണ്ട്. ആ ഒരു സ്കൂളിൻ്റെ ഭാഗത്തോടാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ ട്രെയിനിലോട്ട് ചേർന്ന് തന്നെ ധാരാളം വീടുകളുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ സ്ഥലമൊന്നും ആൾക്കാർ കയ്യേറാനോ ഇങ്ങോട്ട് ഇറക്കി മതിൽ പണിയാനോ ഒന്നും ഇവിടുത്തെ സിറ്റി സമ്മതിക്കുന്നില്ല. ട്രെയിനിലും ഇവിടുത്തെ പുല്ലൊക്കെ വളരെ മനോഹരമായിട്ടാണ് വെട്ടി നല്ല ക്ലീനാക്കി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ എന്ന് കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് വേറൊരു ട്രെയിനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആയില്ല ഒന്ന് പോയിട്ട് വരാം. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു വേറൊരു ട്രെയിനാണ്. ഇങ്ങനെ നടക്കുന്നിടത്തോട് നിൽക്കുന്ന പുല്ലെല്ലാം വെട്ടി ക്ലീനാക്കിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കുറേ ദൂരം നമുക്ക് സൈക്കിളിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു മെയിൻ റോഡ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗത്തൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. ഇപ്പോൾ സൈക്കിളുകാർ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർ ഒക്കെ വരുമ്പോഴത്തേക്കും വണ്ടികളൊക്കെ നമുക്ക് നിർത്തിത്തരും. അപ്പം നമുക്ക് ഈ ഒരു സീബ്ര വഴി നമ്മൾ ക്രോസ് ചെയ്തു. അതുകൊണ്ട് ഇവിടെ എല്ലാം നേരത്തെ കൃഷി സ്ഥലങ്ങളായിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ പുതിയ കൺസ്ട്രക്ഷനുകൾ വരുന്നുണ്ട്, പുതിയ വീടുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇവിടെ ഒരു മോഡൽ ഹോമൊക്കെ കാണാൻ പറ്റും. ഇവിടെ വീട് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞ സ്കൂളിൻ്റെ അടുത്തോട്ട് നമ്മളിപ്പോൾ പോവാണ്. ഇതുകൊണ്ട് ഇതൊരു പഴയൊരു കൃഷിസ്ഥലമാണ്. അപ്പോൾ ഇവിടെ പുതിയ കുറേ വീടുകളും കൺസ്ട്രക്ഷനൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് മുമ്പിൽ കാണുന്ന ആ വീടൊരു മോഡൽ ഹോമാണ്. അപ്പോൾ ആ വീട് പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന വീടുകൾക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഞാൻ ആ പബ്ലിക് സ്കൂളിൻ്റെ പരിസരത്തെത്തി. ഇതിവിടുത്തെ ഒരു പബ്ലിക് സ്കൂളാണ്, ഫേമസ് സ്കൂളാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് സ്കൂളുകളാണുള്ളത്. ഒന്ന് കാത്തലിക് സ്കൂളുണ്ട്, പബ്ലിക് സ്കൂളുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻസ് ആളുകളൊക്കെ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കാത്തലിക് സ്കൂൾ വിടാം. അവിടെ ബൈബിൾ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊരു പബ്ലിക് സ്കൂളാണ്, അത്യാവശ്യം പുതിയ സ്കൂളാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ്. അതിൻ്റെ പുറയിൽ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ചേർന്നിട്ട് തന്നെയാണ് ഈ സ്കൂളുള്ളത്. ഇത്ര നീളമുള്ള സ്കൂളാണ് കണ്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ സ്കൂളിൻ്റെ പബ്ലിക് സ്കൂളിൻ്റെ പിന്നിലുള്ള ഗ്രൗണ്ടിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഉണ്ടോ, ഇതൊക്കെയാണ് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒക്കെ കാഴ്ചകൾ. കണ്ടോ, ഇത്ര വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളാണ് നോക്കി. ഇപ്പോൾ ഈ ഒരു പിന്നിലുള്ള സ്ഥലങ്ങളൊക്കെ പുതിയ പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. പുതിയ റെസിഡൻഷ്യൽ ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ തേരാപാര എപ്പിസോഡിലെ ചെറിയ ചെറിയ കാഴ്ചകൾ. ഇപ്പം നമ്മൾ കൃഷി സ്ഥലങ്ങളും അതുപോലെ ഇവിടുത്തെ കനേഡിയൻ കർഷകൻ്റെ വീടൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോ വരുന്നുണ്ട്. അപ്പം കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. സൈനിങ് ഔട്ട്, ജോബിൻ.